നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ഒരു പോസിറ്റീവായിരിക്കുന്ന എനർജി ദേഷ്യം. നമുക്ക് പോസിറ്റീവായിട്ട് വരുന്ന ഒരു കാര്യമാണ് ദേഷ്യം, അല്ലെങ്കിൽ ശരീരത്തിലൊരു എന്തോ ഒരു തടസ്സം. അതിനെ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന്, ഇപ്പോൾ ചില ദ്രവ്യമാണെങ്കിൽ ദ്രവ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും വിത്തുകളാണെങ്കിൽ വിത്തുകൾ, അല്ലെങ്കിൽ ഒരു നാളികേരമാണെങ്കിൽ ഒരു നാളികേരം, അത് അങ്ങനെ അതിൽ നിന്ന് എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉഴിഞ്ഞെടുത്ത് നമ്മൾ ശരീരത്തിൽ കൂടി ഇത്ര പ്രാവശ്യം ഉഴിയുകയോ അല്ലെങ്കിൽ അത് ഒന്ന് നമ്മുടെ ശരീരത്തിനോട് കൂടി പ്രദക്ഷിണം വയ്ക്കുകയോ ചെയ്താൽ ആ പോസിറ്റീവ് എനർജിക്കൊരു അവിടെ ഒരു ഇത് വരും, ഒരു അകൽച്ച വരും. ആ അകൽച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാളികേരം ഒഴിഞ്ഞ് മുട്ടറക്കി കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊരു ശരീരത്തിൻ്റെ സുഖം ഉണ്ടാവും. അതിപ്പോൾ എല്ലാ ക്ഷേത്രത്തിലൊന്നും ഉണ്ടാവില്ല, എല്ലാ ക്ഷേത്രത്തിലൊന്നും മുട്ടറക്കലൊന്നുമില്ല. അത് ചുരുക്കം ക്ഷേത്രങ്ങളിലേക്ക് ഉണ്ടാവുള്ളു, കാരണം അത് അത്ര വലിയ നല്ല കാര്യമൊന്നല്ല ചെയ്യുന്നത്. കാരണം ഒരു പോസിറ്റീവ് എനർജീനെ ഉത്തമമായിരിക്കുന്ന സ്ഥലത്ത് വിളിച്ചു വരുത്തുന്ന ആ എനർജി, ഇപ്പം നമുക്ക് പനിയാണെന്ന് വിചാരിച്ചോ, ആ പനി നമ്മുടെ ശരീരത്തിൽ നിന്ന് കുളിച്ചാൽ പോകുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിൽ നമ്മൾ ചവിട്ടരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ ചവിട്ടി കഴിഞ്ഞ് വരുമ്പോൾ പനി കുളിച്ച ആളാണ്, ഇപ്പോൾ അഴുക്കുള്ള വെള്ളമാണ്, അതിൽ ചവിട്ടണ്ടെന്ന് അമ്മമാരോ അച്ഛന്മാരൊക്കെ നമ്മളോട് പറയുന്നേക്കാം. അത് ആ കുട്ടി കഴുകിയ വെള്ളമാണ്, അത് പൊട്ടയാണ്, അത് ചവിട്ടരുതെന്ന് പറയുമ്പോൾ അതിലത്തെ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കേണ്ടതെന്ന് വെച്ചിട്ടാവും അത് പറയുന്നുണ്ടാവുക. അതുപ്രകാരം തന്നെ നമ്മുടെ ശരീരത്തിലുള്ളതായിരിക്കുന്ന ദുഷ്ടശക്തികളായിരിക്കുന്ന ആ വായുവിനെ, ആ ശക്തിനെ നമ്മൾ ഒരു വസ്തുവിൽ കൂടി ഉഴിഞ്ഞെടുത്ത് ആ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഗൃഹത്തിലോ അല്ലെങ്കിൽ ഒരു ഭൂമിസ്ഥാനത്തോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് അതിനെ സമർപ്പിക്കുമ്പോൾ അതിന് അതിൻ്റേതായ മാർഗരീതി കൂടെ ചെയ്തില്ലെങ്കിൽ ആ ഗൃഹത്തിനും ദോഷമായിരിക്കും, ആ ചെയ്യുന്ന സ്ഥാപനത്തിനും ദോഷമായിരിക്കും, ആ ക്ഷേത്രത്തിനും അത് ദോഷമായിട്ട് മാറും. അത്രയും പവർഫുൾ എന്നല്ല, അതിനും അതിൻ്റെ വിധി അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ വിധികൾ അറിയുന്നവർക്ക്. അല്ല വെറുതെ ഇപ്പം എല്ലാവരും നാളികേരം ഒഴിഞ്ഞ് മുട്ടറക്കണമൊക്കെ കാണാം, എല്ലാവരും നാളികേരത്തുമ്മേ തിരിയൊക്കെ വെച്ച് ഒഴിഞ്ഞ് മുട്ടറക്കണം, എല്ലാവരും ചെയ്യുന്നതൊക്കെ കാണാം. പക്ഷെ അതിൻ്റെ വിധി പ്രകാരം അത് ചെയ്താൽ അതിനുള്ളതായിരിക്കുന്ന ദോഷഫലങ്ങൾ പിന്നീട് അനുഭവിക്കാതെ നോക്കാം, അല്ലെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ആ സ്ഥലം നശിച്ച് അതുപോലെ തന്നെ പോവുകയും ചെയ്യും. അതൊക്കെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക്, അതൊക്കെ ദാനധർമ്മങ്ങളാണ്, അതൊക്കെ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് ഇതുപോലെ തന്നെ, അതുപോലെ തന്നെ ഒരു ദ്രവ്യമോ അല്ലെങ്കിൽ വിത്തോ അല്ലെങ്കിൽ പുഷ്പമോ അല്ലെങ്കിൽ ഒരു നാളികേരോ അങ്ങനെ എന്തെങ്കിലും ഒഴിഞ്ഞെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നതായിരിക്കുന്ന ദുഷ്ട എനർജി ആണ് അതിന്, എനർജീനെ മാറ്റി വയ്ക്കുന്ന സ്ഥലമാണത്. ആ എനർജീനെ നമ്മൾ അതൊരു സങ്കല്പമായിട്ട്, പ്രകൃതി സങ്കല്പമായിട്ട് അത് അതിലേക്ക് തന്നെ മാറുകയാണ്. അപ്പോൾ അത് മാറുമ്പോൾ നമുക്ക് ശരീരത്തിനൊരു സുഖം പ്രാപിക്കും. അത് ഇങ്ങനെ വിശ്വാസികൾക്കേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തവർക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവുന്നു മാത്രം.